ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ജിമ്മിൽ ജോയിൻ ചെയ്യാനുള്ള കൂട്ടർ, ഓൾറെഡി ജിമ്മ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, പ്രൊഫഷണൽസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ബോഡി ബിൽഡർമാർ, സ്പോർട്സ്മാൻമാർ, ഇവർക്ക് എല്ലാവർക്കും ഒരുപാട് ഡൗട്ടുള്ളൊരു വിഷയമാണ് പ്രോട്ടീൻ. അപ്പം പ്രോട്ടീൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ രണ്ട് കാറ്റഗറി എടുക്കാം. നമ്മൾ വെഹിക്കിളിൻ്റെ, നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ വെഹിക്കിളിൻ്റെ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ, ആ വെഹിക്കിളിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇന്നത്തെ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിൽ ഒരു വണ്ടി അവിടെ സ്റ്റാൻഡിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ വണ്ടി ആകുമ്പോൾ വണ്ടി ഓടുന്നില്ല. അതാണ് ഫസ്റ്റ്, ഈ സൈഡിലെ ഫസ്റ്റ് കാറ്റഗറി ആൾക്കാർ. ഇവർക്ക് കാരണം ഒന്നും ചെയ്യാത്ത സ്പോർട്സ് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റിയോ ചെയ്യാത്ത ഒരാൾക്ക് പ്രോട്ടീൻ്റെ ആവശ്യം നോർമലി വരുന്ന റിക്വയർമെൻറ്റ് ഫുഡിലൂട്ട് അവർക്ക് കിട്ടും. സെക്കൻഡ് കാറ്റഗറി എൻ്റെ വണ്ടി ഓടുന്നു, ഈ സെയിം വണ്ടി നമ്മൾ ഓടുന്നു. അപ്പോൾ വണ്ടി റോഡിലൂടെ ഓടുന്ന സമയത്ത് അതിന് ഫ്യൂവൽ വേണം, സ്മാർട്ട് സർവീസ് വേണം, മെയിൻ്റനൻസ് വേണം. അത് സെക്കൻഡ് കാറ്റഗറി. നമ്മൾ ജിമ്മിൽ സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർ, അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഉള്ള പ്രോട്ടീൻ്റെ അപ്പുറം കുറച്ച് എക്സ്ട്രാ അഡീഷണലി അവർക്ക് വേണ്ടി വരും. കാരണം അവരെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മെറ്റബോളിസം കൂടുതലായിരിക്കും. അപ്പോൾ ആ സമയത്ത് അവർക്ക് നോർമലി ഉള്ള നാച്ചുറൽ പ്രോട്ടീൻ മതിയാവില്ല, എക്സ്ട്രാ കൺസ്യൂഷൻ വേണ്ടി വരും. അപ്പോൾ നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കാം. തേർഡ് കാറ്റഗറി, വണ്ടി റേസിംഗിന് പോകുന്ന വണ്ടി. ഈ വണ്ടിക്ക് നമ്മൾ സാധാരണ ഉള്ള കൊമേഴ്ഷ്യൽ ഫ്യൂൾസ് അല്ല യൂസ് ചെയ്യുക, അതിന് റേസിംഗ് ഫ്യൂൾസാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിൽ പ്രൊഫഷണൽ ചെയ്യുന്ന ആൾക്കാർ, ബോഡി ബിൽഡർമാർ, പ്രൊഫഷണൽ സ്പോർട്സ്മാൻമാർ, ഇവർക്ക് പ്രോട്ടീൻ സപ്ലിമെൻറ്റ് ആവശ്യമാണ്. കാരണം നാച്ചുറൽ ഉള്ള ഫുഡിലൂടെ അവർക്ക് പ്രോട്ടീൻ കിട്ടില്ല, കൺസപ്ഷൻ മതിയാവില്ല. കാരണം 2.2 grams പെർ കെ ജി ബോഡി വെയിറ്റാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു 60 kilos ഒരു ബോഡി വെയിറ്റുള്ള ആൾ 120 grams പ്രോട്ടീൻ കഴിക്കണം. നാച്ചുറലി നമുക്ക് എങ്ങനെ കിട്ടും? നേരത്തെ പറഞ്ഞ ആ നോർമൽ കാറ്റഗറി, ഫിറ്റ്നസ് ജിമ്മിൽ ഫിറ്റ്നസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഹെവി ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യാത്ത ആൾക്കാർ, ഇവർക്കൊക്കെ ഫുഡിലൂട്ട മതി. നിങ്ങളെ ഫുഡ് നോർമലിലുള്ള ഫുഡിൽ പൾസസ് ആൻഡ് സീരീസ്, ഫിഷ്, എഗ്, ഡ്രൈ ഫ്രൂട്ട്സ് ഇതെല്ലാം യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് കിട്ടും. ഇതല്ലാതെ തേർഡ് കാറ്റഗറി ഞാൻ പറഞ്ഞു, പ്രൊഫഷണലായിട്ട് പോകുമ്പോൾ നമുക്കത് മതിയാവില്ല അവർക്ക് എന്തായാലും. അപ്പോൾ ഈ പ്രോട്ടീൻ പൗഡർ ഗുഡ് ഓർ ബാഡ്? ചില കൂട്ടർ പറയും പ്രോട്ടീൻ പൗഡർ കഴിച്ച് കഴിഞ്ഞാൽ മുടി പോകുന്ന ആൾക്കാർ, പിന്നെ കിഡ്നിക്ക് പ്രോബ്ലം, അല്ലെങ്കിൽ ഇൻ്റേണൽ ഓർഗൻസിൻ്റെ പ്രശ്നങ്ങൾ, സന്താന ഉൽപ്പാദനത്തിന് പ്രശ്നം ഉണ്ടാവും. സി ആക്ച്വലി നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒന്നും പ്രശ്നം വരുന്നില്ല. നമ്മൾ ലോക്കലിലേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ ഉള്ള ചോദ്യങ്ങൾ നിൽക്കും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ആൽക്കഹോളിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആൽക്കഹോൾ ഈസ് ഇഞ്ചുറസ് ടു ഹെൽത്ത്, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറസ് ടു ഹെൽത്ത്. എന്നിട്ട് നമ്മൾ ആൾക്കാർ അത് പോയി വാങ്ങുന്നുണ്ട്, വിൽക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്. അതിനൊരു പേടിയില്ല. പ്രോട്ടീൻ പൗഡറിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഡൗട്ടാണ്. ആൾക്കാർ ഇതും സ്റ്റിറോയിഡ്സും കൂടി കമ്പയർ ചെയ്യും. ഒരിക്കലല്ല, സ്റ്റിറോയിഡ്സ് വേറെയാണ്, പ്രോട്ടീൻ വേറെയാണ്. അതുമാതിരി തന്നെ ബ്രാഞ്ച്, പിന്നെ BCBAA, ക്രിയേറ്റിൻ, ഗ്ലൂട്ടാമിൻ, വേറെ ഒരുപാട് സപ്ലിമെൻറ്റ്സിനെ കുറിച്ചുള്ള ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഇത് ഓൺ ഓപ്റ്റിമൽ ന്യൂട്രീഷൻ്റെ വേ പ്രോട്ടീൻ. വേ പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 liter പാലിൻ്റെ അകത്ത്, 1 liter പാലിൻ്റെ അകത്ത് നമ്മൾ 75-80% എടുത്ത് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ 75-80% കെസീനും ബാക്കി വരുന്ന 20-25% അപ്രോക്സിമേറ്റാണ് നമുക്ക് വേ പ്രോട്ടീൻ കിട്ടും. ആ വേ പ്രോട്ടീൻ ഒരു അതാണ് വേ പ്രോട്ടീൻ. അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇവർ വേ പ്രോട്ടീനായിട്ട് വരുന്നത്. വേ പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ന്യൂട്രീഷൻ ഫാക്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ച് നോക്കുക. ഈ ബോട്ടലെന്ന് വെച്ച് കഴിഞ്ഞാൽ 30.4 grams ആണ് ഒരു സെർവ് കിട്ടുന്നത് ഒരു സ്കൂപ്പിൽ. ഓക്കെ, പിന്നെ 5.5 grams BCAA, ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്സ് ഉണ്ട്, മസിൽ ഡെവലപ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് ഗ്ലൂട്ടാമിൻ, 4 grams ഗ്ലൂട്ടാമിൻ വരുന്നത് റിക്കവറി ഡോംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. കാരണം എപ്പോഴാണോ പ്രൊഡക്ഷൻ ചെയ്തിട്ട് ഒരു 6 months അല്ലെ 1 year, 2 years എക്സ്പയർ ആണെങ്കിൽ ഒരു 1 year നമ്മൾ വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ നല്ല ജെന്വിൻ ബയസ് ഉണ്ടെന്ന് വാങ്ങുക, ലോക്കൽ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഓൺലൈൻ കൂട്ടിയാകുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ജെന്വിൻ ആയിട്ടുള്ള ബയസ് ഉണ്ടെന്ന് വാങ്ങുക. ഇതിപ്പം വേ പ്രോട്ടീൻ ഐസോലേറ്റ് വേ പ്രോട്ടീൻ ആണ്. അടുത്ത് നമുക്ക് ഇതേമാതിരി തന്നെ ഇന്ത്യൻ ബ്രാൻഡിൽ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. അതിലൊരു പ്രൊഡക്റ്റാണ് വെങ്കീസിൻ്റെ വേ പ്രോട്ടീൻ. ഇതിൻ്റെ ഫാക്ടേഴ്സും ന്യൂട്രീഷൻ ഫാക്ടറിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് വെങ്കീസിൻ്റെ വേ പ്രോട്ടീൻ നമുക്ക് ഇന്ത്യൻ ബ്രാൻഡിൽ കിട്ടാവുന്ന നല്ലൊരു വേ പ്രോട്ടീൻ ആണ്. ഇത് ആർക്കെല്ലാം അവോയ്ഡ് ചെയ്യേണ്ടത്? കുട്ടികൾ, അതായത് ഒരു 18 years ബിലോ ഉള്ള കുട്ടികളെ ഇത് അവോയ്ഡ് ചെയ്യുക. കാരണം അവർക്ക് ഇത് ആവശ്യമില്ല, അവർക്ക് നാച്ചുറൽ ഫുഡ് മതി. അതിനുശേഷം പിന്നെ വരുന്നത് ഏജ് ആയിട്ടുള്ള, ഏജ് ആകുന്ന ആൾക്കാർക്കും അവർക്ക് അവോയ്ഡ് ചെയ്യുക. അവരവരെ ന്യൂട്രീഷനിസ്റ്റിനോട് ചോദിച്ച് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഇൻടേക്ക് ചെയ്യുക. പിന്നെ ഇത് കഴിക്കുമ്പോൾ നന്നായി വെള്ളം കുടിക്കും. പിന്നെ ഇത് വെറുതെ ചിലവട്ട് വെറുതെ വാരി വിളിച്ചേക്കും, 2-3 times വെറുതെ വാരി വെച്ചേക്കും. ഒരിക്കലും അതിനെക്കൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രമേ ബോഡി എടുക്കുള്ളൂ, അല്ലാത്ത ബോഡി റിജക്റ്റ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 1 month യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1 month ഗ്യാപ്പ് കൊടുക്കുക. കാരണം നിങ്ങൾ സ്ഥിരം ഇത് യൂസ് ചെയ്യാൻ പോയാൽ നിങ്ങൾ നാച്ചുറൽ ഫുഡ് ബോഡി അബ്സോർവ് ചെയ്താകും. അപ്പം നമ്മൾ 1 month യൂസ് ചെയ്താൽ 1 month ബ്രേക്ക് കൊടുക്കുക, പിന്നെ നെക്സ്റ്റ് മന്ത് എടുക്കുക. പ്രൊഫഷണൽസിൻ്റെ കാര്യമല്ല, പ്രൊഫഷണൽസ് ആണെങ്കിൽ നിങ്ങൾ കോമ്പറ്റീഷൻ ടൈം ടാർജറ്റ് വെക്കുമ്പോൾ അവർക്ക് കണ്ടിന്യൂസ്ലി ചെയ്യേണ്ടി വരും. എല്ലാത്ത ആൾക്കാരെ ഞാൻ പറഞ്ഞത് എപ്പോഴും 1 month എടുത്താൽ 1 month ബ്രേക്ക് കൊടുക്കും.
പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ കഴിക്കണം എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പോൾ ഒരു ജിമ്മിൽ നേരത്തെ പറഞ്ഞ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കൂപ്പ് വെച്ചിട്ട് സെർവ് ചെയ്യാം. എല്ലാം നല്ലൊരു പ്രൊഫഷണൽ ബോഡി ബിൽഡർ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സെർവ് ചെയ്യാം ഒരു ദിവസം, മിഡ് മോർണിംഗ് ഒരു മിഡ് ഈവനിങ് അല്ലെ ആഫ്റ്റർ വർക്ക്ഔട്ട്, ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വർക്ക്ഔട്ട് ശേഷം 15 മിനിറ്റ്സ് ആഫ്റ്റർ വർക്ക്ഔട്ട് നമുക്ക് കഴിക്കാം. നിങ്ങൾക്ക് തണുത്ത വെള്ളത്തിൽ കഴിക്കാം, കാരണം ചൂട് വെള്ളത്തിൽ ഡൈലൂട്ട് ആകാൻ കുറച്ച് പണിയാണ്. തണുത്ത വെള്ളത്തിൽ കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷേക്ക് ഇപ്പം നിങ്ങൾ ബനാന ആപ്പിൾ ഫ്രൂട്ട് ഷേക്കിൻ്റെ കൂടെ ഇട്ട് കഴിക്കാം, ഓക്കെ, അല്ല മിൽക്കിൽ തന്നെ ഇട്ട് കഴിക്കാം. എങ്ങനെ കുടിക്കും നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ച് കഴിക്കാം. ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് ഇതിൽ. ആ ഫ്ലേവേഴ്സ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ്, ചോക്ലേറ്റ് ഉണ്ട്, കുക്കീസ് ആൻഡ് ക്രീമി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഇത് ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്ത് പോകുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ മാത്രം കഴിച്ചാൽ കൊണ്ട് മസിൽ വരില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ ഡെഡിക്കേഷൻ, നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങളുടെ പിന്നെ ഡയറ്റ്, നിങ്ങളുടെ ന്യൂട്രീഷൻ ഇതെല്ലാം കറക്റ്റായി വരണം. പ്രോട്ടീൻ കഴിച്ചാൽ കൊണ്ട് മാത്രം മസിൽ വരില്ല. നിങ്ങൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ശ്രദ്ധിച്ചോ, ഇതൊന്നും ഇല്ലാത്ത കാലത്തും ആൾക്കാർ മസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ണൂരിൽ തന്നെ എത്രയോ മിസ്റ്റർ ഇന്ത്യ ഇൻ്റർനാഷണൽ ബോഡി ബിൽഡർമാർ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റിറോയിഡ്സിനെ പറ്റിയിട്ട്, ക്രിയേറ്റിനെ പറ്റിയിട്ട്, പിന്നെ BCAA ഇതിനെല്ലാം കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക, ഞാൻ എൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഒപ്റ്റിമൽ ന്യൂട്രീഷൻ്റെയോ അല്ലെങ്കിൽ വെങ്കീസിൻ്റെയോ സ്പോൺസർ ചെയ്തെടുത്ത പ്രോഗ്രാമല്ല, എൻ്റെ എക്സ്പീരിയൻസും കൂടി പറഞ്ഞതേ ഉള്ളൂ. സ്റ്റേ അവേ ഫ്രം കൊറോണ, ഫിറ്റ് ഇന്ത്യ.